എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ധനുഷ്കോടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധനുഷ്കോടിയുടെ കാഴ്ചകളാണ് ഇതിലുള്ളത്. അപ്പം നമ്മൾ റോഡിൽ പോവുകയാണ് അതിൻ്റെ അറ്റം വരെ. നമ്മൾ ധനുഷ്കോടി എത്തിയിരിക്കുകയാണ്. ഇതാണ് കുട്ടി വ്ളോഗർ എന്ന് പറയാനുള്ളത്. ധനുഷ്കോടി എത്തിയിരിക്കുകയാണ്, ഉറക്കത്തിലാണ്. ഇതാണ് ധനുഷ്കോടി. അല്ല, ഇപ്പുറത്ത് ബേ ഓഫ് ബംഗാളാ. അല്ല, ഇപ്പുറത്ത് ഇന്ത്യ. ഇത് അറബിക്കടൽ. ഇത് നമ്മുടെ ജിംബ്രൂട്ടൻ. എന്താ അടിപൊളിയാണ് ഇതിൻ്റെ. എന്താ ഇതിനെന്താ പേര്? ഈ നടുക്കൽ ഈ സിംഹത്തിൻ്റെ ഇന്ത്യൻ എംബ്ലം അശോക സ്തംഭം. അങ്ങോട്ടാണ് ശ്രീലങ്ക അല്ലേ? 18 കിലോമീറ്റർ അങ്ങ് പോയി കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ ചേർന്ന രാമസമുദ്രം. ഇവിടുന്ന് ഒന്നും ഒഴിയില്ലേ? ഇവിടുന്ന് ഇവിടുന്ന് നേരെ തോന്നുന്നു. നമുക്ക് ആ സൈഡ് പോവാ അല്ലേ? ഇതാണ് ശ്രീലങ്കയിലെ രാമസേതുവിൻ്റെ ഒക്കെ പോകുന്നു. രണ്ട് ശ്രീരാം ഭഗവാനും വാനരസേന ഹനുമാൻ സുഗ്രീവൻ തുടങ്ങിയവർ സീതേനെ രാവണനിൽ നിന്ന് രാവണൻ സീതനെ തട്ടിക്കുറിച്ചു കൊണ്ടുപോയി അതിനെ ശ്രീലങ്കയിലെ കൊണ്ട് പാർപ്പിച്ചത്. അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വാനരസേനൻ്റെ സഹായത്തോടുകൂടി ശ്രീരാമൻ ഒരു പാലം നിർമ്മിച്ചു. ഈ പാലത്തിലൂടെ പോയി ശ്രീലങ്കയിൽ ചെന്നിട്ടാണ് അവിടെ യുദ്ധം ചെയ്തിട്ട് രാവണനാഥ് കൊന്നിട്ട് സീതനെ തിരിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ അതിലൊരു രാമസേതു പാലമാണ് ഇത് ഇവിടെയുള്ളത്. ഇവിടെ കല്ല് ബേസിക്കലി കുറെ കല്ല് കൊണ്ട് നിർമ്മിച്ചു. അതിൽ ശ്രീരാം ശ്രീരാം എഴുതി വെച്ചിട്ടുണ്ട്. പണ്ട് മറ്റേ കൃഷ്ണൻ രാധയ്ക്ക് വേണ്ടിയിട്ട് മറ്റേ അപ്പുറം കടക്കാൻ വേണ്ടി പാലം നിർമ്മിച്ചിട്ടുണ്ട്. കൃഷ്ണനെ ഒരു കല്ല് ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ കൊച്ചു ടി വിൻ്റെ അകത്തുണ്ട്. കൃഷ്ണ അതേപോലെ തന്നെ ഒരു ഇതിലാണ് ശ്രീരാമൻ പോയത്. പക്ഷേ കട ഒരുപാട് വെള്ളപ്പൊക്കവും മറ്റേ ഇതും സംഭവിച്ച കാരണം സുനാമി അങ്ങനത്തൊക്കെ വന്നതിന് ശേഷം വെള്ളം അതിൻ്റെ മേലെ അങ്ങ് ഇത് താന്നു പോയി. പക്ഷെ ഇപ്പോഴും അതിന്റെ അടിയിൽ മുകളിലൂടെ വ്യൂ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇപ്പുറത്തുള്ളത് ബംഗാൾ ഉൾക്കടൽ, ഇപ്പുറത്തുള്ളത് ഇന്ത്യൻ മഹാസമുദ്രം, അതായത് നടുക്ക്. ഇപ്പുറത്തുള്ളത് അറേബ്യൻ കടൽ. മൂന്ന് കടലിന്റെ സംഘമാണ് ഈ സ്ഥലം. അവിടെയിപ്പോൾ നടുക്കിടിങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങ് ഇന്ത്യൻ മഹാസമുദ്രവും അതും ഇതൊക്കെ വരും. ഇവിടെ നമ്മുടെ ഈ അറേബ്യൻ, അറേബ്യൻ എന്ന് നമ്മുടെ കേരള സൈഡ്. ഇവിടെ പോയി കഴിഞ്ഞാൽ തമിഴ്നാട്, ബംഗാൾ, അല്ല ബംഗാൾ ഉൾക്കടൽ. അതിൻ്റെ കളറൊക്കെ ഇന്ത്യൻ കടൽ. അതിൻ്റെ കളറൊക്കെ അതിൻ്റെ മീല, ഇത് കളറൊക്കെ ഉണ്ട. അവിടെ എത്ര ആൾക്കാർ കർമ്മം ചെയ്യുന്നുണ്ട്. അനുഭവിച്ചറിഞ്ഞു തന്നെ എന്റെ സോമം പോണം കേട്ടാ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ സൗത്ത് എൻഡിലാണ് നിൽക്കുന്നത്. അതാണ് ധനുഷ്കോടി.
അവിടെ നീ ചേര കൂട്ടല്ലടാ ഊറ് പോകുന്നതിന് ബോട്ടിൽ ഞാൻ അവിടെ നിൽക്ക് താമസിക്കുന്നു പറ നമ്മള് വന്ന വഴിയാണിത് അവിടെ നിന്ന് ഇങ്ങനെ വണ്ടി എടുത്ത് വന്ന് ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു അതാണ് രാമസേതു വെയില്.